ഹലോ ഹൈ ആൻഡ് വെൽക്കം ടു ദന്യാസ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിനെ പറ്റിയിട്ടാണ്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ സ്പെഷ്യൽ പർപ്പസസ് ഫണ്ട് വരുമ്പോൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലുള്ള പോലെ ടൂർണമെൻ്റ് ഫണ്ട് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈസ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ പ്രൈസസ് ഫണ്ട് പറയാം, അല്ലെങ്കിൽ ചാരിറ്റി വേണ്ടിയിട്ട് എന്തെങ്കിലും ഫണ്ട് നമ്മൾ ഫണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചാരിറ്റി ഫണ്ട് എന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ് എക്സാമ്പിൾസ്, പ്രൈസസ് ഫണ്ട്, ചാരിറ്റി ഫണ്ട്, അതുപോലെ ടൂർണമെൻ്റ് ഫണ്ടും ഒക്കെ നമ്മുടെ ഇതാണ്, ഫണ്ട് എക്സാമ്പിൾസാണ്. ഇനി ഈ ഫണ്ട് വരുമ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എക്സ്പെൻസസും നമ്മൾ അതിൽ നിന്ന് ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യും. അതുപോലെ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഇൻകും നമ്മൾ ഫണ്ടിൽ നിന്ന് ഫണ്ടിലേക്ക് ആഡ് ചെയ്യും. അല്ലാണ്ട് ഈ ഇതിൻ്റെ എക്സ്പെൻസസും ഇതിൻ്റെ ഇൻകും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതില്ല. അതാണ് ആ ഒരൊറ്റ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് വരുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ്പെൻസസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കൊടുക്കില്ല, നേരെ മറിച്ച് ഈ ഫണ്ടിൽ നിന്ന് എക്സ്പെൻസസ് ആകുമ്പോൾ മൈനസ് ചെയ്യും, ഇൻകം ആകുമ്പോൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ ടൂർണമെൻ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 15,000 ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ലയബിലിറ്റി സൈഡിലാണ് എഴുതുക, നമ്മുടെ ലയബിലിറ്റീസ് ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് വരച്ചു, ഇപ്പോൾ ഇത് അസെറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി, ഫണ്ട് അല്ലേ, ടൂർണമെൻ്റ് ഫണ്ട്. എത്ര രൂപയാണ് നമ്മുടെ കയ്യിൽ ഫണ്ടായിട്ടുള്ളത്? 15,000 റുപ്പീസ് ആണ് നമുക്ക് ഫണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ 15,000 റുപ്പീസ് എന്ത് ചെയ്തു? ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഓക്കെ, അപ്പൊ ഈ 15,000 നമ്മൾ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിനെ ഇത് എക്സ്പെൻസ് അല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അസറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് സൈഡിൽ എന്ത് എഴുതണം, ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? 15,000 റുപ്പീസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അത് ഇതായിട്ട് ഇതിനെ നമുക്ക് ഒന്ന് ഇതിലൊന്നും ചെയ്യാനില്ല, എക്സ്പെൻസസ് ഇൻകംസ് മാത്രമാണ് നമ്മൾ ഈ ഫണ്ടിൽ ട്രീറ്റ് ചെയ്യുള്ളൂ. ഇനി അടുത്തത് എന്താണ്, ടൂർണമെന്റ് എക്സ്പെൻസസ്. കണ്ടോ, എക്സ്പെൻസസ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് എക്സ്പെൻസസ്. എത്ര രൂപയാണ് എക്സ്പെൻസസ് വന്നിരിക്കുന്നത്? 1,750 എക്സ്പെൻസസ് വന്നു. ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ഡിഡക്ട് ചെയ്യാനുണ്ട് നോക്കി നോക്കാം. ഇനി അടുത്തത് ടൂർണമെന്റ് ഇൻകം. അപ്പൊ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വരുമാനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ഈ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആഡ് ടൂർണമെന്റ് ഇൻകം. എത്ര രൂപയാണ് ഇൻകം നമുക്ക് വന്നിരിക്കുന്നത്? 1,400 റുപ്പീസ് ആണ് നമ്മുടെ ഇൻകം. ഇനി അടുത്തത് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മളിവിടെ ഇൻവെസ്റ്റ്മെന്റ് 15,000 നടത്തി, അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് പലിശ കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ഇൻകം ആണ് ആഡ് ഇൻട്രസ്റ്റ്. എത്ര രൂപയാണ് ഇൻട്രസ്റ്റ്? 1,200 റുപ്പീസ്. കഴിഞ്ഞ ഇത്ര ആയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എക്സ്പെൻസസ് മൈനസ് ചെയ്യാം. 1,750 നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 13,250 കിട്ടും. ഇനി അതിൽ നിന്ന് ഇൻകം നമുക്ക് ആഡ് ചെയ്യാം. എത്ര രൂപയാണ്? 2,600 ആണ് ഇൻകം വില. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 13,250 + 2,600. അപ്പോൾ എത്ര രൂപയായി? 15,850 ആണ് നമുക്ക് എന്തായിട്ട് എഴുതാം, നമ്മൾ ടൂർണമെന്റ് ഫണ്ട് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസിൽ നമ്മൾ 15,850 എഴുതും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡിൽ ആ എമൗണ്ടും എഴുതും. ഇങ്ങനെയാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്ലാസ്സിലെ കാണാം. എല്ലാവരും പോകാം.